ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു ബീച്ച് വ്ലോഗ് ആയിട്ടാണ് അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഉള്ളത് ചാലയം ബീച്ചിലാണ് ചാലയം ബീച്ചിലെത്തിയതിനു ശേഷം ഇതാ ഞാൻ ജംഗർ കയറിയിട്ടുണ്ട് അവിടുന്ന് ഒരാൾക്ക് എത്ര അഞ്ച് രൂപയായിട്ടാണ് ടിക്കറ്റിന് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട അങ്ങനെയാണ് കേട്ടോ ഒരു ഇത് ഉള്ളത് പിന്നെ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ കഴിയില്ല അത് അപ്പുറത്ത് പോയതിൻ്റെ ശേഷം പിന്നെ അവൾ തിരിച്ചു വരുന്നതിനനുസരിച്ച് എടുക്കാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം നേരെ ജംഗാറിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മയക്കാറൊക്കെ വന്നു കേട്ടോ നല്ല മയക്കാറായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ ഒരു മയക്കാറുണ്ടായിരുന്നു നമ്മൾ നമ്മളത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല മഴ പെയ്യൂലെന്നുള്ളൊരിതായിരുന്നു അപ്പോൾ ഇവിടെ എത്തിയപ്പോഴൊക്കെ നല്ല മയക്കാറായിരുന്നു നമ്മൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഇതാ മഴയൊക്കെ ചാറാൻ തുടങ്ങി അപ്പോൾ അത് എടുത്ത് ഷെഡ് ഉണ്ടായിരുന്നു ഷെഡുണ്ടായിരുന്നു അവിടേക്ക് കയറിയിരുന്നുണ്ട് വേഗം അപ്പോൾ വേറെയും ഒരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ കൂടി ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു പിന്നെ എന്നോ മഴ നന്നാക്കി പെയ്യാൻ തുടങ്ങിയത് അപ്പേക്കും പിന്നെ ഒരുപാട് പേരാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത് പിന്നെ എന്താ പറയുക റോഡ് സൈഡ് തന്നെ ആയതുകൊണ്ട് ഒരു താഴ്ന്ന റോട്ടിൽ നിന്നും താന്നിട്ടാണ് ഇത് നിൽപ്പ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ റോട്ടിലുള്ള വെള്ളമൊക്കെ അങ്ങോട്ടെടുത്ത് പിന്നെ നമ്മളൊക്കെ എന്താ പറയുക കാലൊക്കെ ഇതിൽ ചളിയായി വെള്ളത്തിൽ ചവിട്ടി നിന്നിട്ട് ചെറിയ പിന്നെ കുറച്ച് കല്ലൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മേലൊക്കെ കയറി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഇതാ കണ്ടില്ലേ ജങ്കാർ പിന്നെ ഞങ്ങളവിടെ ഇതാക്കിയിട്ട് തിരിച്ചു പോകുമ്പോഴൊക്കെ നല്ല മഴ ആയിരുന്നുണ്ട് ജങ്കാറിൻ്റെ ഇവിടെയൊക്കെ പിന്നെ അവിടെ കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്താ വെച്ചാൽ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് മഴ ആയല്ലേ പൊഞ്ഞി എന്താ പറയുക വയ്യായിക്കെ വല്ല വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ മഴ ചാർണ വരെ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അതൊക്കെ കണ്ടില്ല ഒരുപാട് പേര് എൻ്റെ ഉള്ളിലേക്ക് വന്നിരുന്നിട്ട് പിന്നെ പിന്നെ ഫുള്ള് തിക്കും കുത്തും ഒക്കെയാണ് എങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് മഴ ഒക്കെ ചോർന്നതിൻ്റെ ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ നേരെ അങ്ങോട്ട് എത്തുന്ന നടന്നപ്പോൾ എന്താ ഈ ഒരു എന്താ പറയുക പാനിപ്പൊഴിൻ്റെ കേട്ടോ കണ്ടത് അപ്പോൾ ഇതൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിന് അൻപത് രൂപേന് അഞ്ച് പീസ് ആറ് പീസ് ഇട്ടുണ്ടാവും അപ്പോൾ നമ്മളത് വാങ്ങിച്ചു കഴിച്ച് പിന്നെ നേരെ മുന്നോട്ട് നടന്ന് എന്താ അപ്പം ബീച്ചിന്റെ ഒരു നടക്കുന്നൊരു ഏരിയ ഉണ്ടല്ലോ എന്താ പറയുക എന്താ പറയുക കേരളം അങ്ങോട്ട് നടന്ന് അവിടെ ഒരു കോൺ ഐസ് അല്പം ഗ്രീൻ പീസൊക്കെ വാങ്ങിച്ചു കഴിച്ച് അവിടെ നല്ല എന്താ പറയുക പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ഒരു ഇത് പണി നടക്കുകയാണ് അവിടെ ഒന്നും കൂടി മെച്ചപ്പെടുത്താനായിരിക്കും അപ്പം അതിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് വലിയ തിരക്കെന്ന് പറയാനില്ല എന്നാലും ഒരുപാട് ബോട്ടൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തിരക്കായിരുന്നു പിന്നെ അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല മയക്കാറായിരുന്നു കേട്ടോ അപ്പോൾ ഈ ക്രീം പീസ് കഴിക്കുന്ന ടൈം വരെ നമ്മളവിടെ ഇരുന്നിട്ടുള്ളൂ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മയക്കാറും നല്ല കാറ്റൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ മക്കളെ കൊണ്ട് എല്ലാം നിന്ന് എസ്കേപ്പ് ചെയ്തു പിന്നെ നമ്മൾ നേരെ ജങ്കാറിൻ്റെ അടുത്തേക്ക് തിരിച്ച് നടക്കുക കേട്ടോ പിന്നെ അതുപോലെ ജങ്കാർ മണി വരെയായിട്ട് ഉണ്ടാകുകയുള്ളൂ വൈകിട്ട് മണി വരെയായിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ തിരിച്ച് ജങ്കാറിൻ്റെ അടുത്തേക്ക് നടന്ന് അപ്പോൾ അതേ ശെടി തന്നെ കയറിയിരുന്നിട്ട് മയക്കാറുണ്ടപ്പോൾ പിന്നെ ഉപ്പിലിട്ടൊക്കെ കഴിച്ച് പിന്നെ എന്താ വെച്ചൊരു കോലൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ കോലയ്ക്ക് വലിയ താല്പര്യം ഇല്ല മുമ്പ് ഉണ്ടാക്കുന്നൊരു വീഡിയോ കണ്ടപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ അവരൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞാൻ എനിക്ക് വേണ്ടായിരുന്നു ഞാൻ കഴിച്ചില്ല പിന്നെ ദാ ചെങ്കാറെത്തിയപ്പോഴേക്കും നല്ല മഴ എങ്ങനെയെങ്കിലും മക്കളെ വെച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്ന് പിന്നെ എല്ലാവരും കൂടി ഒരു ഓട്ടമായിരുന്നുണ്ട് ചാറിൻ്റെ ഉള്ളിലേക്ക് മഴ നനിയത് തന്നെ എല്ലാവരും വേഗം ഓടി കയറി അതേപോലെ കയറി തത്ത് മോളിയും കൊണ്ട് ചെറുതായത് കൊണ്ട് തന്നെ അതിനും കൊണ്ട് വേഗം പ്രത്യേകിച്ച് ടർക്കിയോ കാര്യങ്ങളൊന്നും ഒന്നും അതിന് വേണ്ടി എടുത്തിട്ടില്ല ഇനി അപ്പോൾ വേഗം മോന് മോളിയും കൊണ്ട് കയറി ഞാൻ അതേപോലെ മോനും കൊണ്ട് വേഗം കയറി പിന്നെന്താ മക്കളതേപോലെ ഒരു സൈഡിൽ നിർത്തി കേട്ടോ പിടിച്ചു നിർത്തി ഈ സൈഡിൽ ഒന്നും നിൽക്കാൻ പറ്റില്ല നല്ല മഴ വെള്ളം ഇങ്ങനെ ഉള്ളിലേക്ക് എന്താ പറയുക ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മക്കളെ വെച്ച് ഒന്ന് നിൽക്കാൻ പറ്റി കണ്ടില്ല മക്കൾക്ക് പിന്നെ ഭയങ്കര എന്താ പറയുക സന്തോഷമായിരുന്നു കേട്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ രസമാണല്ലോ അപ്പോൾ അവരൊക്കെ എന്താ ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു ഇത് കൂടുതൽ മോനും ഉണ്ടായിരുന്നു കേട്ടോ മോൻ പിന്നെ ഇടയിൽ ഒന്ന് എസ്കേപ്പ് ആയതാണ് പിന്നെന്താ ലാൻഡിങ്ങിലെത്തി അപ്പം ആ ടൈമിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു വന്നിട്ടോ പിന്നെ നേരെ മക്കളെ കൊണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അങ്ങോട്ട് കയറി നിന്ന് പിന്നെ ഇവിടെ നിന്ന് ഓട്ടോ ഒന്നും കിട്ടിയില്ല പിന്നെ കുറച്ച് അപ്പുറത്തേക്ക് നടന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി ഇത്താത്ത പോയി ഓട്ടോ വിളിച്ച് വന്ന് ഞങ്ങൾ പിന്നെ അപ്പുറത്ത് വേറെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അവിടെ പോയി നിൽക്കായിരുന്നു അങ്ങനെ അങ്ങനെന്താ ഇപ്പോൾ എല്ലാവരും കൂടി വേഗം ഓട്ടോയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട് പിന്നെന്താ എല്ലാവർക്കും കൂടി നല്ല പൊക്കെ ഇരിക്കാനൊന്നും പറ്റില്ല എന്നാലും ഉള്ള സൗകര്യം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കുത്തി നിറച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രേക്കുള്ളൂ ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്നും ചിരിക്കുന്ന പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതൊരിക്കും ബൈ